بسم الله الرحمن الرحيم ووصينا الإنسان بوالديه إحسانا حملته أمه كرها ووضعته كرها وحمله وفصاله 30 شهرا حتى إذا بلغ أشده وبلغ 40 سنة قال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأصلح لي في ذريتي إني تبت إليك وإني من المسلمين أولئك الذين نتقبل عنهم أحسن ما عملوا ونتجاوز عن سيئاتهم في أصحاب الجنة وعد الصدق الذي كانوا يوعدون بسم الله والحمد لله والصلاة والسلام على رسول الله وبعد നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ആയത്താണ് വിശദീകരിച്ചുകൊണ്ടിരുന്നല്ലേ 15-ാമത്തെ ആയത്ത് വവസ്വൈനൽ ഇൻസാന ബിവാലിദൈ ഇഹ്സാന ഹമലത്ഹു ഉമ്മുഹു കുർഹ വദഅതുഹു കുർഹ വഹംലുഹു വഫിസാലുഹു 30 ശഹ്റ ഹത്ത ഇദാ ബലഗ 40 സന ഹത്ത ഇദാ ബലഗ അശുദ്ദഹു വബലഗ 40 സന ഹത്ത ഇദാ ബലഗ അശുദ്ദഹു വബലഗ 40 സന قال ربي اوزعني ان اشكر نعمتك التي انعمت علي وعلى والدي وان اعمل صالحا ترضاه واصلح لي في ذريتي اني تبت اليك واني من المسلمين ايه ആയത്ത് നമ്മൾ വിശദീകരിച്ചു വന്നത് അതിൽ ചില കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കി പോകാനുള്ളത് അവിടെ വസൈനൽ ഇൻസാൻ ബിവാലിദൈഹി ഇഹ്സാന മാതാപിതാക്കളുടെ വിഷയത്തിൽ അവരോട് നന്മയിൽ പെരുമാറണം ഐ യുഹ്സിനു ഇഹ്സാന ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കണം എന്ന് മനുഷ്യരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുശാസിച്ചു വസൈന എന്നാണ് വസിയത്ത് ചെയ്തതാണ് അവിടെ ഉദ്ദേശം കൽപ്പിച്ചു അനുശാസിച്ചു പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഹമലതുഹു ഉമ്മുഹു കുർഹൻ വവദഅതുഹു കുർഹൻ പിന്നെ മശക്കത്തോടു കൂടി പ്രയാസത്തോടു കൂടിയാണ് മാതാവ് അവനെ ഗർഭം ധരിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ പ്രയാസത്തിൽ മശക്കത്തോടു കൂടിയാണ് അവനെ മാതാവ് പ്രസവിച്ചിരിക്കുന്നത് വഫിസ്വാലുഹു 30 ശഹ്റ വഹംലുഹു വഫിസ്വാലുഹു 30 ശഹ്റ ഗർഭധാരണവും മുലകുടി അവസാനിപ്പിക്കലും 30 ശഹ്റൻ 30 മാസങ്ങളിലായിട്ടാണ് അതിൻ്റെ ആ വിഷയം നമ്മൾ വിശദീകരിച്ചു പിന്നെ ഹത്ത ഇദ ബലഗ അശുദ്ധഹു അങ്ങനെ മനുഷ്യൻ തൻ്റെ അശുദ്ധ പ്രാപിച്ചാൽ അശുദ്ധ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അശുദ്ധ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബുദ്ധിയുടെയും ശരീരത്തിൻ്റെയും പൂർണ്ണത വളർച്ചയിലുള്ള പൂർണ്ണത ബുദ്ധി പൂർണ്ണത അതേപോലെ തന്നെ ശാരീരിക ഘടനയിലുള്ള പൂർണ്ണത അതവൻ പ്രാപിച്ചു കഴിഞ്ഞാൽ ഓ ബലഗ 40 സന 40 വയസ്സവന് എത്തുകയും ചെയ്താൽ ഇവിടെ ഈ ഹത്ത ഇദ ബലഗ അശുദ്ധഹു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ബുദ്ധിപരമായ ദിഷണാപരമായ കഴിവും അതേപോലെ ശാരീരികമായിട്ടുള്ള പ്രാപ്തിയും അത് പിന്നെ പൂർണ്ണത വരിച്ചാൽ എന്നാണ് അതിൻ്റെ പ്രായം മിക്ക മുഫസ്സിരികളും കൂടുതൽ മുഫസ്സിരികളും പറഞ്ഞത് അത് 33-ാമത്തെ വയസ്സാണ് 33 വയസ്സ് മുതൽ ആണത് പിന്നെ അതിൻ്റെ പിരീഡ് ഒരു മനുഷ്യൻ തൻ്റെ അശുദ്ധത്തിലെത്തുന്നത് ചിലരൊക്കെ പറഞ്ഞത് 40 വയസ്സ് എന്നുള്ളതാണ് അതേസമയം കൂടുതൽ പണ്ഡിതന്മാരും പറഞ്ഞത് 33 വയസ്സ് മുതൽ അത് പിന്നെ ആ പ്രായമായി ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് 33 വയസ്സിലായിരിക്കും എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അവരുടെ പിന്നെ 33-ാമത്തെ വയസ്സ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ 33-ാമത്തെ വയസ്സിൽ ഒരു 33 വയസ്സുകാരനായിട്ടാണ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്നുള്ളത്
അത് സഹിയായ ഹദീസിലുണ്ട്. വയസ്സായിട്ട് മരിച്ചാലും സ്വർഗപ്രവേശനത്തിൻ്റെ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഒരു അനുഗ്രഹമാണ്. സ്വർഗീയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് അവരുടെ 33 വയസ്സിൻ്റെ നിറവിലാണ് അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ്. അള്ളാഹുമ്മ ജഅൽനാ മിൻഹും, കുട്ടികളെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞ, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന കുട്ടികളുണ്ട്, അവരുടെ വിഷയത്തിൽ പിന്നെ വേറെ തന്നെ തെളിവുകൾ വന്നിട്ടുണ്ട്. കുട്ടികൾ അവർ സ്വർഗത്തിലാണ്, അവരെ സാറയും ഇബ്രാഹിം അലൈഹി വസ്സലാം പിന്നെ സ്വർഗത്തിൽ പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ മാതാപിതാക്കളെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് വാശി പിടിക്കും. ഗർഭിണികളായിരിക്കാൻ മരിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ പൊക്കിൽ കൊണ്ട് അവർ മാതാക്കളെ സ്വർഗത്തിലേക്ക് വലിക്കും. അങ്ങനെയൊക്കെ ഹദീസുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ വിധിവിലക്കുകൾ ബാധകമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വർഗീയ അനുഗ്രഹം എന്ന് നൽകുക, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗപ്രവേശനം നൽകുന്നത് അവരുടെ 33-ാമത്തെ വയസ്സ് അല്ല, അവരുടെ 33-ാമത്തെ വയസ്സല്ല 33 വയസ്സിൻ്റെ നിറവിലായിരിക്കും എന്നുള്ളത്. ഇവിടെ ഉദ്ദേശം ഒരു മനുഷ്യൻ ഈ ഭൗതികതയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഹത്ത ഇദാ ബലഗ അശുദ്ധഹു, അവൻ്റെ അശുദ്ധ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ദൈക്ഷണികമായ കരുത്ത് അതേപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ഘടന അത് പൂർണ്ണത പ്രാപിച്ചാൽ, അതിൻ്റെ പ്രായം 33 എന്ന് മുഫസ്സിറുകളിൽ ഭൂരിപക്ഷവും പറഞ്ഞു. വ ബലഗ അർബഈന സന, അവൻ 40 വയസ്സെത്തുകയും ചെയ്താൽ, 40 വയസ്സെത്തുകയും ചെയ്താൽ എന്ന് പറഞ്ഞിട്ടെങ്കിൽ എന്താണ്, ഏകദേശം പുരുഷായുസ് കുറേ പിന്നിട്ട് അല്ലേ, പുരുഷായുസ് പിന്നിട്ട് പിന്നെ പിന്നെ 33-40 ഒരു 60 വയസ്സ് വരെ എന്താണ് അത്, പിന്നെ മധ്യവയസ്കതയുടെയും വാർദ്ധക്യത്തിൻ്റെയും ഇടയിൽ ഉള്ള അല്ല, മധ്യവയസ്കതയും വാർദ്ധക്യവും വഴി പിരിയുന്നത് 60-ാമത്തെ വയസ്സിലാണ്. 60 വയസ്സിന് അങ്ങോട്ട് മനുഷ്യൻ്റെ ഹാല്, 60 വയസ്സിന് ഇപ്പുറമുള്ള മനുഷ്യൻ്റെ ഹാലും വ്യത്യാസമുണ്ട്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉമ്മത്തികളുടെ പുരുഷായുസ് 60-ാം 70-ാം ഇടയിലാണ്. അപ്പോൾ 60-ാം 70-ാം മറികടക്കുന്നവർ വളരെ കുറവാണ്. 60 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ എന്തായി, മനുഷ്യൻ്റെ പിന്നെ മധ്യവയസ്കത ഉണ്ടല്ലോ, എന്നാണ് കുഹൂൽ എന്ന് പറയുക, കെഹ്ലൻ എന്ന് പറയലേ കുഹൂൽ, അത് വഴി മാറി ഷെയ്ഖുഖയിലേക്ക് പ്രവേശിച്ചു, വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ചു. 40 വയസ്സെത്തിയ മനുഷ്യൻ തൻ്റെ ഗതകാലങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ തനിക്ക് മാതാപിതാക്കളെ കാണാം, മുന്നിലേക്ക് നോക്കുകയാണെങ്കിൽ ആരാ, അല്ലെങ്കിൽ ഗതകാലങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കാലത്തേക്ക് നോക്കുകയാണെങ്കിൽ മാതാപിതാക്കളെ കാണാം, തൻ്റെ സമ്പാദ്യമായിട്ട് മക്കളെ കാണാം അല്ലേ, മക്കളുണ്ടാവും. അതാണ് 33 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള മൊത്തത്തിൽ അല്ല, അതിൻ്റെ മുമ്പത്തെ ഇതങ്ങനില്ല എന്നുള്ളത് അല്ല, മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ അതാണ് അവസ്ഥ. മക്കളുമുണ്ട് മാതാപിതാക്കളുമുണ്ട്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് ഖാല റബ്ബി ഔസീനി അൻ അഷ്കുറ നിഅമത കല്ലത്തി അൻ അംത അലയ്യ വഅല വാലിദയ്യ വഅന അഅമല സാലിഹൻ തർദാഹു വഅസ്ലിഹ് ലീ ഫീ ദുർരിയത്തി. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്, മക്കളുടെ വിഷയത്തിലും ദുആ ചെയ്യുന്നുണ്ട്, സ്വന്തത്തിൻ്റെ വിഷയത്തിലും ദുആ ഉണ്ട്. ഹത്ത ഇദാ ബലഗ അശുദ്ധഹു, 33 വയസ്സ് എന്നുള്ളതാണ് അവിടെ പറഞ്ഞത്. ഓ ബലഗ അർബഈന സന, 40 വയസ്സെത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, 40 വയസ്സെത്തിയിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യന് പിന്നെ ഹദീസ് പിന്നെ തഫ്സീറുകളിൽ കാണാം, മിക്ക പ്രവാചകന്മാരുടെയും നിയോഗം അവരുടെ 40-ാമത്തെ വയസ്സിലാണ്. മിക്ക പ്രവാചകന്മാരുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി നിയോഗിക്കപ്പെട്ടത് 40-ാമത്തെ വയസ്സിലാണ്. ഓ ബലഗ അർബഈന സന, എന്താ 40-ാം നിറവിൽ ഒരു പരലോകബോധമുള്ള മനുഷ്യൻ്റെ ദുആ, അതെന്താ, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലത്തി അൻഅംത അലയ്യ വഅലാ വാലിദൈ. എന്താ റബ്ബി ഔസിഅനി, എന്താ ഔസിഅനി എന്ന് പറഞ്ഞാൽ അൽഹിംനി, എനിക്ക് ബോധനം നൽകണമേ, അല്ലെങ്കിൽ എനിക്ക് ഉദവി എളുപ്പം തൗഫീഖ് ഏകണമേ എന്നുള്ള അർത്ഥം. വഫ്ഖിനി അൽഹിംനി എന്നൊക്കെയുള്ള അർത്ഥത്തിൽ റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക, നിന്നെ നിഅമത്തിന് നന്ദി കാണിക്കുവാൻ, അല്ലത്തി അൻഅംത അലൈ വഅല വാലിദൈ, എൻ്റെ മേലും എൻ്റെ മാതാപിതാക്കളുടെ മേലും നീ അരുളിയ അനുഗ്രഹം, അൻഅംത എന്ന് പറഞ്ഞാൽ നീ അനുഗ്രഹം അരുളി,
അങ്ങനെയുള്ളതായ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുവാൻ എനിക്ക് തോന്നലേകണമെന്നാണ്. ഇത് പരലോകബോധമുള്ള നല്ല മനുഷ്യൻ്റെ ദുആയാണ്, പരലോകബോധമുള്ള നല്ല മനുഷ്യൻ്റെ ദുആയാണ്. സ്വന്തത്തിന് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് അവൻ നിർവഹിക്കുന്നതായ ദുആ. ഇവിടെ സ്വന്തത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യാണ്, മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം ദുആ ചെയ്യേണ്ടത് നമുക്കാണ്, എന്നിട്ടാണ് മറ്റുള്ളവർക്ക് ദുആ ചെയ്യേണ്ടത്. ദുആയിൽ നോക്കി നിങ്ങളിവിടെ മാതാപിതാക്കളെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്, മാതാപിതാക്കളെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. മാതാപിതാക്കളെ ഉൾക്കൊള്ളിക്കുന്ന പറഞ്ഞാൽ പിന്നെ അള്ളാഹു തനിക്കും തൻ്റെ മാതാപിതാക്കൾക്കും നൽകിയ നിഅമത്ത്, അത് ഹിദായത്തും ഈമാനാണ് പ്രധാനമായിട്ടുള്ളത്, വിശ്വാസം, അതേപോലെ തന്നെ സന്മാർഗം, അതാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ മറ്റുള്ള നിയമത്തുകളൊക്കെ അതിനെ തുടർന്നാണ്. അതിന് നന്ദി പ്രകാശിപ്പിക്കാൻ ഇവിടെ പിന്നെ ഒരു വിശ്വാസിക്ക് പിന്നെ മാതാപിതാക്കളോടുള്ള എന്ന കടമ, മാതാപിതാക്കളോടുള്ള കടമ ബാധ്യതയാണ് അറിയിക്കുന്നത്. മനസ്സിലെ താൻ എന്ന ഒരു തോന്നലല്ല അവൻ നാൽപ്പതിൻ്റെ നിറവിൽ. പിന്നെയോ തൻ്റെ മുന്നിൽ അവൻ ആരെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ തൻ്റെ പിറകിൽ മാതാപിതാക്കളെ കാണുന്നുണ്ട്. തനിക്ക് ജന്മമേകുവാൻ ഈ ദുനിയാവിൽ അള്ളാഹു കാരണക്കാരാക്കിയ രണ്ടാളുകൾ, മാതാപിതാക്കൾ, അവരെ കാണുന്നുണ്ട്. അപ്പോൾ അവരെ വിസ്മരിച്ചു കൊണ്ടല്ല ഒരിക്കലും, അവരെ വിസ്മരിച്ചു കൊണ്ടല്ല ഒരിക്കലും അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും അവർ മരിച്ചിട്ടുണ്ടെങ്കിലും വിശേഷ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എന്ത് ചെയ്യണം, ദുആയിൽ ഉൾപ്പെടുത്തണം, പ്രത്യേകിച്ച് ദുആയിൽ ഉൾപ്പെടുത്തണം. കാരണം പിന്നെ അവർ ഈ ദുനിയാവിനോട് യാത്രയായി, മരിച്ചുപോയ മാതാപിതാക്കൾക്ക് ബന്ധം ചേർക്കാൻ, അവരോട് ബന്ധം ചേർക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്താണ്, അവർക്ക് വേണ്ടിയിട്ടുള്ള ദുആയാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, മരണപ്പെട്ട പോയ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് എന്താണ് പുണ്യം ചെയ്യാൻ ശേഷിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞത് അദ്വാ ഉലഹുമ അവർക്ക് വേണ്ടിയിട്ടുള്ള ദുആ, വസ്സലാത്തു അലൈഹിമ അവരുടെ പേരിലുള്ള നിസ്കാരം, പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ളതായ ദുആ എന്ന് പറഞ്ഞ്, പിന്നെ അവരിലൂടെ മാത്രം ചേർക്കപ്പെടുന്ന ബന്ധം ചേർക്കുക തുടങ്ങിയ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതേസമയം ജീവിച്ചിരിപ്പുണ്ടെങ്കിലോ, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ദുആയോടൊപ്പം അവർക്കുള്ളതായ വസാഹിബുഹുമ ഫി ദുനിയ മഅറൂഫ, നന്മയിൽ മാതാപിതാക്കളോടുള്ളതായ സഹവാസം, പെരുമാറ്റം, വസാഹിബുഹുമ ഫി ദുനിയ മഅറൂഫ, ദുനിയാവിൽ അവർക്കോടുള്ള സൽപെരുമാറ്റങ്ങൾ, അതാണ്. അപ്പോൾ അത് ഇസ്ലാം ദീനിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. വിശുദ്ധ ഖുർആൻ ഈ പിന്നെ അള്ളാഹുമായിട്ടുള്ള ബന്ധം അതിനെക്കുറിച്ച് സ്മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും മാതാപിതാക്കളോടുള്ള ബന്ധമാണ് തുടർത്തി പറഞ്ഞിട്ടുള്ളത്, മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കുന്നതാണ് തുടർത്തി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതാപിതാക്കളുടെ വിഷയത്തിൽ പ്രത്യേക വസീയത്താണ്, പ്രത്യേക വസിയ റഹിമുംരിഇൻ, ഒരു മനുഷ്യൻ അവൻ്റെ മുഖം മൂക്കും മണ്ണിൽ കുത്തി അവൻ നശിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ റസൂലുള്ള ആമീൻ പറഞ്ഞു. അപ്പോൾ ആരാണ്, മൻ അദ്റക വാലിദൈഹി ഫലം യുദ്ഖിലഹുൽ ജന്ന, പിന്നെ മാതാപിതാക്കളെ ജീവിതനാളിൽ കണ്ടുമുട്ടിയ ഒരു വ്യക്തി, ആ മാതാപിതാക്കൾ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചല്ല, ഫലം യുദ്ഖിലഹുൽ ജന്ന, ആ മാതാവും പിതാവും അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിട്ടില്ല എങ്കിൽ റഹിമഅംഫു എന്നാണ്, അവൻ്റെ മൂക്ക് മണ്ണിൽ കുത്തി അവൻ തുലയട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ആമീൻ പറഞ്ഞു. അതേപോലെ തന്നെ ഈ അൽ ആഖുലി വാലിദൈ, മാതാപിതാക്കളെ ദ്രോഹിക്കുന്ന മക്കൾ, അത് സ്വർഗം ഹറാമാക്കിയവരുടെ, ഗണത്തിലാണ്. അപ്പോൾ അതേപോലെ കാണിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ പൂർവികരുടെ ചരിത്രത്തിൽ നോക്കി, നിങ്ങൾ പൂർവികരുടെ ചരിത്രത്തിൽ നമ്മൾ പിന്നെ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹിൻ്റെ വാപ്പിയമ്മയൊക്കെ, റസൂലുള്ളാഹിൻ്റെ പിന്നെ ഉമ്മ ആറാമത്തെ വയസ്സിൽ മരണപ്പെട്ടു, അപ്പോൾ റസൂലുള്ളാഹി ഭൂജാതനാകുന്നതിന് മുമ്പ് മരണപ്പെട്ടു. എന്നിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് അനുവാദം ചോദിക്കുകയാണ് ഉമ്മൻ്റെ ഖബറിടം സന്ദർശിക്കാൻ, സിയാറത്ത് ചെയ്യാൻ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല സിയാറത്തിന് അനുവാദം കൊടുക്കുകയാണ്. പിന്നെ ആ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞു, ഇതിൻ്റെ ഉമ്മയുടെ ഖബറാണെന്ന് പറഞ്ഞ്. റസൂലുള്ള കരയുന്നുണ്ടപ്പോൾ ആളുകൾ ഒന്നായിട്ട് കരഞ്ഞു എന്നാണ്. ഉമ്മക്ക് ഇസ്തിഗ്ഫാർ നടത്തട്ടെ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അത് വിലക്കി എന്നാണ്.
നമ്മൾ സലഫുകളുടെ ചരിത്രത്തിനെങ്കിൽ അതിൽ കുറേ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും. ഉമർ റളിയൽ പിന്നെ ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല രാത്രി പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ചരിത്രമുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ട്, അതാണ് അബൂ ഹുറൈറിൻ്റെ പ്രത്യേകത, അദ്ദേഹം റസൂലുള്ളാഹിൻ്റെ വീട്ടുവാതിലിൽ ബൈഫായിരുന്നു എന്നാണ്, ഗസ്റ്റായിരുന്നു എന്നാണ്. റസൂലുള്ളാഹിൻ്റെ വീട്ടുവാതിലിൽ എപ്പോഴും അബൂ ഹുറൈറ ഗസ്റ്റായിരിക്കും, അതിഥിയായിരിക്കും. അപ്പോൾ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി അബൂ ഹുറൈറിനെ കാണാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു, അൽ ജൂ യാ റസൂല റസൂൽ യാ റസൂലല്ലാ എന്നാണ്, റസൂലെ വിശപ്പ് കാരണത്താൽ ഇറങ്ങിയതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന കൂടെ ഒരു അസ്ഹാബ് സുഫിൻ്റെ ആളുകളുണ്ട്, അവരൊക്കെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ അസ്ഹാബ് സുഫ വന്ന്, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവർക്കും ഈ രണ്ട് കാര കൊടുത്ത്, ഈ രണ്ട് കാര കൊടുത്ത്. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എല്ലാവരും അവരുടെ കിട്ടിയ കാരക്ക് തിന്ന്, എല്ലാവരും വിശപ്പിലാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു കാരക്ക് തിന്ന്, എന്നിട്ട് ഒരു കാരക്ക് എന്ത് ചെയ്ത്, അദ്ദേഹത്തിൻ്റെ കുമ്മിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ച്, ഇവിടെ ഒളിപ്പിച്ച് വെച്ച്. അത് റസൂലിനെ നിരീക്ഷിച്ച് അവരുടെ റസൂലിനെ ചോദിക്കുകയാണ്, അബൂ ഹുറൈറ എന്താ നിങ്ങൾ ഒന്ന് തിന്നിട്ട് ബാക്കി എടുത്ത് വെച്ച്? അപ്പോൾ പറയണത് എൻ്റെ ഉമ്മക്ക് എടുത്ത് വെച്ചാണ്, ഞാൻ എൻ്റെ ഉമ്മാക്ക് എടുത്ത് വെച്ചാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, നിങ്ങൾ തിന്നോളി ഉമ്മക്കുള്ളത് വേറെ തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് കാരക്കാം ഉമ്മാക്ക് സ്പെഷ്യലായിട്ട് നൽകിയതാണ്. അപ്പോൾ ഈ ഒരു ഇത് ഉണ്ടോ, ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പിന്നെ ആദർശത്തിൽ ആ മദ്രസയിൽ പഠിച്ചതിൻ്റെ ആ പ്രതിഫലനമാണ്. അതുകൊണ്ട് തന്നെ പൂർവികർ വളരെ, ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അടുക്കൽക്ക് ഒരു വ്യക്തി മാതാവിനെ പിന്നെ പുറത്തേറ്റി വരികയാണ്, പുറത്തേറ്റി ഇങ്ങനെ വരികയാണ്, ഉമ്മനെ പുറത്തേറ്റിയിട്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അമീറുൽ മുഅ്മിനീൻ പിന്നെ ഉമ്മാൻ്റെ വാഹനമാണ് ഞാൻ, ഞാൻ ഉമ്മൻ്റെ മത്തയ്യത്താണ്, വാഹനമാണ്. ഉമ്മാൻ്റെ ആവശ്യ നിർവ്വഹണം വരെ പിന്നെ ഞാൻ മുതുകിലേറ്റിയിട്ടാണ്, എന്നാ അവർ കാഷ്ടിക്കണ വരെ ഞാൻ മുതുകിലേറ്റിയിട്ടാണ്. അതിന് ഉമ്മക്ക് കഴിയില്ല, നടക്കാൻ കഴിയില്ല, അവർ വികലാംഗയാണ്. അപ്പോൾ പിന്നെ ഞാൻ അവർക്കുള്ള ഹക്ക് തിരിച്ച് ചെയ്തു കൊടുത്തു, ഹക്കണം ഉമ്മ ചെയ്തതിന് പ്രത്യുപകാരം ചെയ്തോന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അമീർ മുഅ്മിനീൻ ഉമർ പറയാണ്, നിൻ്റെ ഉമ്മ നിന്നെ കൊണ്ട് ഇത് ചെയ്തിരുന്നു, നിന്നെ ഏറ്റിട്ടുമ്മ നിൻ്റെ വേസ്റ്റ് ഉമ്മ വൃത്തിയാക്കി തരുന്നിരുന്നു, ഉമ്മൻ്റെ മടിയിൽ കടന്ന് നീ നിൻ്റെ ആവശ്യങ്ങൾ സാധിച്ചിരുന്നു. പക്ഷേ വ്യത്യാസം, ഉമ്മ നിന്നെ ചുമന്ന് നിൻ്റെ പിന്നെ വേസ്റ്റ് വിസർജ്ജൊക്കെ കഴുകി ശുദ്ധിയാക്കിയപ്പോൾ ഉമ്മ വിചാരിച്ചത് നീ ജീവിക്കണം എന്നാണ്, നിൻ്റെ ബക്ക നീ ഇനിയും ജീവിക്കണം എന്ന നിലക്കാണ് ഉമ്മ അത് ചെയ്തിരുന്നത്. പക്ഷേ നീ ഇപ്പം അത് ചെയ്യുന്നുണ്ടെങ്കിലും ഉമ്മൻ്റെ ഫിറാഖ്, ഉമ്മ അടുത്ത് തന്നെ മരിക്കുമല്ലോ, വയസ്സായി, വികലാംഗയായി, വയസ്സാണ്, വാർദ്ധക്യത്തിലാണ്, കുറച്ചാലും നോക്കിയാൽ മതി എന്നാണ് നിൻ്റെ ഉള്ളിലിരിപ്പ്. അതേസമയം അന്ന് ഉമ്മ ചെയ്തപ്പോൾ ഉമ്മാൻ്റെ ഉള്ളിലിരിപ്പ് എന്തേനി, എൻ്റെ മകന് ശേഷിക്കണം, വളരണം എന്നുള്ളതാണ്. അതുകൊണ്ട് നീ ചെയ്യണത് അതിന് തുല്യാകൂല എന്നുള്ളതാണ്. അതേപോലെ ഒരു യമനി ഹജ്ജിന് വന്നിട്ട് കാബൻ തവാഫ് ചെയ്യുമ്പോൾ ഇബിനു ഉമറിനെ കാണുകയാണ്. അപ്പോൾ ഇബിനു ഉമറിനോട് പറയാണ്, ഇബിനു ഉമർ എൻ്റെ വാപ്പാനെ കൊണ്ട് ഞാൻ ഹജ്ജ് ചെയ്യിക്കുകയാണ്, ഞാൻ കാബൻ തവാഫ് ചെയ്യാണ് വാപ്പാനെയും കൊണ്ട്. എത്രയോ ആയി ഞാൻ വാപ്പനെ ചുമന്നിട്ട് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വാപ്പാക്കുള്ള അവകാശം നൽകിയോ എന്ന് ചോദിക്കുകയാണ്, അല്ല ഉമ്മക്ക് സഫറു ഉമ്മനേനെ. അപ്പോൾ ഇബിനു ഉമർ പറയാണ്, നീ പ്രസവിക്കപ്പെടുമ്പോൾ ഉമ്മ പിന്നെ വലിച്ചു വിട്ടാൽ നിശ്വാസം ഉണ്ടല്ലോ, നൊമ്പരത്തിൻ്റെ നിശ്വാസം, അതൊന്നിന് തുല്യമാകൂല എന്നാണ്. അതൊന്നിന് തുല്യമാണ് പറയുമ്പോൾ ഇബിനു ഉമറിനോട് അയാളുടെ ചോദ്യം, ഉമ്മനെ 10 മാസമാണ് വയറ്റ്, 9 മാസം ആണ് വയറ്റിൽ പേറിയത്, ആ 9 മാസത്തിലേറെ ഞാനിപ്പോൾ ഉമ്മനെ അവിടെ ഇട്ടിട്ടുണ്ട്, എൻ്റെ മുതുകിലിട്ടിട്ട് ഞാൻ നടക്കുകയാണ്. അപ്പോൾ ഞാൻ ഉമ്മക്ക് ചെയ്യേണ്ട അവകാശം ചെയ്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഉമ്മ നൊമ്പരമേറ്റ് പ്രസവവേദനയേറ്റ് വലിച്ചു വിട്ട ആ ഒരു നിശ്വാസം, അതിന് അത് തുല്യമാകില്ല എന്ന് ഇബ്നു ഉമർ പറഞ്ഞു എന്നാണ്. അവിടെ ചരിത്രത്തിൽ അങ്ങനെ കുറേ പിന്നെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒക്കെ അറിയിക്കുന്നത് എന്താണ്, ഒക്കെ അറിയിക്കുന്നത് മാതാപിതാക്കളോടുള്ള ആ ബന്ധം, അത് ഒരിക്കലും വിസ്മരിക്കാൻ, മറക്കാൻ ഒരിക്കലും പാടുള്ളതെല്ലാം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ ഈ കോർവയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് അതാണ്, ഔസിയാനി ഞാൻ അഷ്കുറ നിഅമത്തക്കല്ലത്തി അനാംത അലയ്യ വഅല വാലിദൈ. അതേപോലെ വൻ അഅമല സാലിഹൻ തർല്ലാഹു, എന്താ വൻ അഅമല സാലിഹൻ, സൽപ്രവൃത്തി ഞാൻ അനുഷ്ഠിക്കുവാനും, എങ്ങനെയുള്ള സൽപ്രവൃത്തി, തർല്ലാഹു, എന്താ തർല്ലാഹു പറഞ്ഞാൽ നീ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവെ നീ പ്രീതിപ്പെടുന്നതായ സാലിഹായ അമൽ ചെയ്യാനും നീ എന്നെ സഹായിക്കണമേ എന്നാണ്.
നമ്മൾ ഒരു ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ പോരെ, പിന്നെയോ നമ്മുടെ പ്രവൃത്തി സാലിഹായിരിക്കണം. വൻ ആമല അമലൻ സാലിഹൻ, സാലിഹായ പ്രവൃത്തിയാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. ആ പ്രവൃത്തി എന്തായിരിക്കണം? ആ അതാണ് അള്ളാഹു പ്രീതിപ്പെടുന്നതായ പ്രവൃത്തി. അപ്പോൾ അള്ളാഹു പ്രീതിപ്പെടുന്നതായ പ്രവൃത്തി അത് അള്ളാഹുക്കേ അറിയുള്ളൂ. അപ്പോൾ ആ പ്രവൃത്തിക്ക് എളുപ്പമേകുവാൻ, അത് ചെയ്യാൻ തോന്നിപ്പിക്കാൻ ആർക്കാ സാധിക്കുക? അള്ളാഹുക്കാണ്. അതുകൊണ്ടാണ് അള്ളാഹിനോട് ദുആ ചെയ്യുന്നത്. ഇതേപോലെ ഒരു ദുആ നമ്മൾ വിശുദ്ധ ഖുർആനിൽ വേറെ വായിക്കണ്ടല്ലോ. ഇതേപോലെ ഒരു ദുആ ആരാ പറയാ? ആരുടെ വിഷയത്തിലാണ്? നൂഹ് നബി. സൂറത്ത് നൂഹിൽ, സൂറത്ത് നൂഹിൽ റബ്ബി ഗ്ഫിർലി വലി വാലിദയ്യ വലി മൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അതല്ലേ? അതല്ല, ഇതേപോലെ റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അലയ്യ വഅല വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർള്ളാഹു വഅദ്ഖിൽനി ബിറഹ്മതിക ഫി ഇബാദിക സാലിഹീൻ. അല്ലേ? സൂറത്ത് നംലെടുത്തോ കാണി, നംലിലെ 15. ആ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിലാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം സൈന്യത്തോടൊപ്പം താഴ്വാരം താണ്ടി പോകുമ്പോൾ ഉറുമ്പ് സംസാരിക്കുകയാണ്. ഉറുമ്പ് സംസാരിക്കണത് എന്താണ്? ഉദ്ഖുലു മസാക്കിനക്കും, ഉറുമ്പിൻ്റെ നേതാവ് പിന്നെ തൻ്റെ അണികളോട് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ താമസ സ്ഥലങ്ങളിൽ പ്രവേശിച്ചോളിയും. ലാ യഹ്തിമന്നക്കും സുലൈമാൻ വജുനൂദു, സുലൈമാൻ സൈന്യവും വരുന്നുണ്ട്, അവർ നിങ്ങളെ ചവിട്ടി മതിക്കാതിരിക്കട്ടെ. വഹും ലാ യഷൂറൂൻ, അവരറിയാതെ. അപ്പോൾ ഫതബസ്സമ ദാഹികം മിൻ ഖൗലിഹ, ആ ഉറുമ്പ് പറയണത് കേട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചിരിച്ചു എന്നാണ്, പുഞ്ചിരിച്ചു എന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ആ ഉറുമ്പിൻ്റെ വർത്തമാനം നോക്കി. പിന്നെ ഉറുമ്പ് തൻ്റെ പ്രജകളായിട്ടാണ് പോണത്, അപ്പോഴാണ് സുലൈമാനും സൈന്യം വരുന്നത്. അപ്പോൾ ഉറുമ്പിൻ്റെ വർത്തമാനം എന്താ? സുലൈമാനും സൈന്യം വരുന്നുണ്ട്, തൻ്റെ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. അതുകൊണ്ട് അഭയത്തിന് വേണ്ടി നിങ്ങളുടെ താമസ സ്ഥലത്ത് പ്രവേശിച്ചോളി, അവർ നിങ്ങളെ ചവിട്ടിക്കൊല്ലും. എങ്ങനെ ചവിട്ടിക്കൊല്ലും? ബോധപൂർവ്വം ചവിട്ടിക്കൊല്ലും എന്നല്ല, സുലൈമാൻ നബിയും സൈന്യമാണ്. ബഹുംലാ യഷോറു, വേണ്ട, അറിയാതെ അവർ ചെയ്യുള്ളൂ. അപ്പോൾ ആ നോക്കി ആ ഉറുമ്പിൻ്റെ ആ ഒരു ഭാഷ്യം. അപ്പോൾ ഫതബസ്സമ ദാഹികം മിൻ ഖൗലി എന്നാണ് ഇബ്രാ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പുഞ്ചിരിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്? റബ്ബി ഔസിഅനി, എന്താ പറഞ്ഞത്? ആ റബ്ബി ഔസിഅനി, ഇതേപോലെ അല്ലാഹുവേ നീ എനിക്ക് ഉദവി ഏകണമേ. അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅല വാലിദൈ, എൻ്റെ മേലും എൻ്റെ മാതാപിതാക്കളുടെ മേലും. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാതാപിതാക്കളുടെ പിതാവ് ആരാ? പിതാവ് ദാവൂദ് നബിയാണ്. ദാവൂദ് നബി. അപ്പോൾ പിന്നെ മാതാവിൻ്റെ പേര് കൃത്യ ഓർമ്മയല്ല. മാതാപിതാക്കൾക്കും എനിക്കും നീ ഏകീയ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുവാൻ. പിന്നെന്താണ്? വാൻ അമല സ്വാലിഹൻ തർമാഹു, നീ ഇഷ്ടപ്പെടുന്ന സാലിഹായ അമല് ചെയ്യുവാനും. കേട്ടോ, സുലൈമാൻ നബിയുടെ ദുആ അവിടെ. പിന്നെന്താണ്? വഅദ്ഖിൽന ബിറഹ്മതിക ഫി ഇബാദിക സാലിഹീൻ. അവിടെ ഇവിടുന്ന് ഉള്ളേ വ്യത്യാസമുണ്ട്. വഅദ്ഖിൽന ബിറഹ്മതി, നിൻ്റെ റഹ്മത്തിനാൽ നീ ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. ഫി ഇബാദിക സ്വാലിഹീൻ, നിൻ്റെ സ്വാലിഹികളായ ദാസന്മാരുടെ ഗണത്തിൽ. തയ്യിബ്, വൻ അഅമല സ്വാലിഹൻ തള്ളാഹു, അത് സുലൈമാൻ നബിയുടെ ദുആ വരെ അതാണ്. നീ ഇഷ്ടപ്പെടുന്നതായ സാലിഹായ അമല് ചെയ്യാൻ, അതാണ് അള്ളാഹിനോട് തേടുന്നത്. അമൽ സാലിഹല്ല എങ്കിൽ അത് അള്ളാങ്കിൽ സ്വീകാര്യമല്ല. അമൽ സാലിഹായിരിക്കണം, അള്ളാഹ്ക്ക് പ്രീതിപ്പെട്ടതുമായിരിക്കണം. അപ്പോൾ അത് എന്ത് ഏത് എന്നുള്ളത് അള്ളാഹു നമ്മളെ തോന്നിപ്പിക്കാൻ, ബോധിപ്പിക്കാൻ നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യണം. വഅസ്ലിഹ്ലി ഫീ ദുർരിയത്തി, ഷോ വഅസ്ലിഹ്ലി, നീ എനിക്ക് നന്നാക്കി തരണം, നീ എനിക്ക് സലാഹുണ്ടാക്കണം എന്നാണ്, നന്മ വരുത്തണം. എവിടെ? ഫീ ദുർരിയത്തി, ഫീ ദുർരിയത്തി, എൻ്റെ ദുർരിയത്തിൽ. ദുർരിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ദുർരിയത്ത് എന്ന് പറഞ്ഞെങ്കിൽ ആ സന്താന പരമ്പരയാണ്. ദുർരിയത്ത് എന്ന് പറഞ്ഞെങ്കിൽ ശരിക്ക് പിന്നെ മാതാക്കൾക്കും പിതാക്കൾക്കും പറയും, മക്കൾക്കൊക്കെ പറയും. ഇവിടെ ഉദ്ദേശം മാതാക്കളുടെ വിഷയം പറഞ്ഞില്ലേ, പിതാക്കളുടെ വിഷയം പറഞ്ഞു. അപ്പോൾ ഇവിടെ ഉദ്ദേശം മക്കളാണ്. ഓ അസ്ലിഹ്ലി, നീ എനിക്ക് നന്മ വരുത്തണം, സലാഹുണ്ടാക്കണം. ഫീ ദുർരിയത്തി, എൻ്റെ മക്കളിൽ. കാരണം മക്കളിൽ നന്മ ഉണ്ടാകുക എന്നുള്ളത് എന്താ? ആ അത് വലിയ അനുഗ്രഹമാണ്, മക്കളിൽ നന്മ ഉണ്ടാകുക എന്നുള്ളത്. അതുണ്ടാക്കുന്ന ആളാരാണ്? അള്ളാഹു സുബ്ഹാന തആലാണ്. മക്കളെ നൽകിയ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കൾ ദുആ ചെയ്യണം. മക്കൾക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കൾ ദുആ ചെയ്യണം.
മക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് വലദുൻ സ്വാലിഹു യദൂ ലഹു, വലദുൻ സ്വാലിഹുൻ യദൂ ലഹു. എന്താ ഈ വലദുൻ സ്വാലിഹു യദൂ ലഹു? ഏത് വിഷയത്തിലാണ് പറഞ്ഞത് വലദുൻ സ്വാലിഹു യദൂ ലഹു? ആ ഒരാൾ മരിച്ചാൽ അയാൾക്ക് ശേഷിക്കുന്ന സ്വത്തിൽപ്പെട്ടതാണിത്. എന്ത്? വലദുൻ സ്വാലിഹുൻ, സാലിഹായ വലദ് സന്താനം. യദൂ ലഹു, സാലിഹായ സന്താനാണ് എന്ത് ചെയ്യുക? മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക. അപ്പോൾ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്ന സാലിഹായ വലദിനെ കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വലത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? മാതാപിതാക്കൾ വന്ന് പരിശ്രമിക്കണം. ആ പരിശ്രമത്തിലൊരു പ്രധാനപ്പെട്ട ഭാഗം എന്ത്? ദുആ ചെയ്യുക എന്നുള്ളത്, അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളത്, സാലിഹായ സന്തതിയാകാൻ. അതാണ് വാസ്ലിഹലീഫി ദുര്രിയത്തി, എൻ്റെ മക്കളിൽ ദുര്രിയത്തിൽ നീ എനിക്ക് നന്മ വരുത്തേണമേ, അല്ലെങ്കിൽ നീ സലാഹിയത്ത് ഉണ്ടാക്കണമേ. റഹ്മക്കല്ലാ. അപ്പോൾ സാലിഹായ പ്രവൃത്തി ചെയ്യാനും അതേപോലെ തന്നെ സാലിഹ്യങ്ങളായ സന്താനങ്ങൾ ഉണ്ടാക്കാനുമാണ് എന്ത് തരാനുമാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ദുആ ചെയ്യുന്നത്. സന്തതികൾ സാലിഹ്യങ്ങളായിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ സാലിഹ്യങ്ങളായ ദാസന്മാരിൽ എന്ത് ചെയ്യും? സന്താനങ്ങൾ വരും. അതേപോലെ തന്നെ നമ്മളും സാലിഹായ അമൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാകും? നമ്മൾ സാലിഹായ അമൽ ചെയ്താലേ നമ്മൾ ആരാകുക? അബ്ദുൻ സ്വാലിഹാകുക അല്ലേ. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല സന്തതികളിൽ സലാഹ് ഉണ്ടാക്കിയാലാണ് നമ്മളുടെ സന്തതികൾ ആരാകുക? അബ്ദുൻ സാലിഹ്, സാലിഹായ അബുദാഗ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് അത്തഹിയ്യാത്തിൽ, അത്തഹിയ്യാത്തു ലില്ലാഹി വസ്സലാമാത്തു വത്തയ്യിബാത്ത്, അസ്സലാമു അലൈക അയ്യുഹ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ. ഷുഫ്. പിന്നെ നിസ്കരിക്കുന്ന ഓരോരുത്തരുടെയും ദുആ ഉണ്ട്. അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ, ഞങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ സലാം ഉണ്ടാകണം. അതേപോലെ തന്നെ വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ, അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളായ ദാസന്മാരിലും അള്ളാഹുവിൽ നിന്നുള്ള സലാം ഉണ്ടാകണം. ഇത് ലോകത്ത് നിസ്കരിക്കുന്ന എല്ലാ പുണ്യാളന്മാരുടെയും നിസ്കരിക്കുന്ന എല്ലാ മഹത്തുക്കളുടെയും ദുആയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് ഭൂമിയിൽ ആകാശത്ത് അള്ളാഹുവിന് സാലിഹായ ഏതൊരു അബിദുണ്ടോ അടിമുണ്ടോ അവർക്കൊക്കെ അത് കിട്ടുന്നതാണ്. പറഞ്ഞ മനസ്സിലാണ്ട? അതായത് നമ്മൾ അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ, തശഹ്ഹുദിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആകാശ ഭൂമിയിൽ ഏതൊക്കെ സാലിഹായ അടിമുണ്ടോ അവർക്കൊക്കെ അത് കിട്ടുന്നതാണ്, അത് കിട്ടുന്നതാണ്. അപ്പോൾ നിസ്കരിക്കുന്ന എത്ര പുണ്യാളന്മാർ പുണ്യാളത്തികൾ, അവരുടെ നിസ്കാരം പകലിൽ രാവിൻ്റെ മറവിൽ ഒളിവിൽ ഉണ്ട്. അവരുടെയൊക്കെ ആ ദുആയിൽ നമ്മൾ നമുക്ക് അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള സലാം ഉണ്ടാകട്ടെ എന്ന് ദുആ ചെയ്യുമ്പോൾ ആ ദുആയിൽ നമ്മൾ ഉൾപ്പെടാൻ നമ്മൾ ആരാകണം? സാലിഹായ അബുദാകണം, സാലിഹായ അബുദാകണം. ഒരു ദാസൻ സാലിഹായ അബുദാക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വലിയ അനുഗ്രഹമാണ്, വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് സാലിഹായ അമൽ ചെയ്യണം, അതേപോലെ തന്നെ ദുരിയത്തിന് സലാഹ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യണം എന്നുള്ളത് ഈ ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഹദീസുകളിൽ കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇന്നൊരു സാലിഹായ അബദ് മരിച്ചു, അതേപോലെ തന്നെ ആ സാലിഹായ ദാസൻ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആലനും മരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പിന്നെ മാത്തൽ യൗമ അബ്ദുൻ സാലിഹ്, ഇന്നൊരു സാലിഹായ അബദ് മരിച്ചിരിക്കുന്നു. അല്ല പിന്നെ അതേപോലെ തന്നെ അല്ല, സഅദ് ഇബ്നു മുആദിനെ ഖബറിലേക്ക് എടുത്തപ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഈ ഒരു സാലിഹായ അബദ്, ഈ സാലിഹായ അബദ് അയാൾ ഖബറിലേക്ക് വെക്കപ്പെട്ടപ്പോൾ ഖബറിടുങ്ങിയെന്നാണ്, അവിടെ ആ സാലിഹായ അബദ് എന്നുള്ളതുകൊണ്ട് റസൂലുള്ള ഉദ്ദേശിച്ചത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആലാനുവാണ്. അദ്ദേഹം മരിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ അർശ് എന്ത് ചെയ്തു എന്നാണ്, അദ്ദേഹത്തിൻ്റെ റൂഹ് ആകാശത്തിലേക്ക് മലക്കുകൾ കൊണ്ടുപോകുമ്പോൾ അള്ളാഹുവിൻ്റെ അർശ് ഇളകിത്തരിച്ചു എന്നാണ്, സന്തോഷത്താൽ ഇളകിത്തരിച്ചു എന്നുള്ളതാണ്. വാനലോകം സന്തോഷം പൂണ്ടു എന്നുള്ളതാണ് ആ റൂഹിനെ സ്വീകരിക്കുന്ന വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, 70,000 മലക്കുകൾ മാനമിറങ്ങി എന്നാണ്. സഅദ് ഇബ്നു മുആദിൻ്റെ ജനാസയെ എന്ത് ചെയ്യാൻ? തസ്ജീവ് ചെയ്യാൻ. തസ്ജീവ് ചെയ്യുക എന്നാൽ അതിനെ അനുഗമിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ തൻ്റെ വസ്ത്രം എടുത്തിട്ട് സ്പീഡിൽ വരുന്നത് കണ്ടെന്നാണ്. അപ്പോൾ റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ സ്പീഡ് കൂട്ടണത്? അപ്പോൾ പറയാണ്, മലക്കുകൾ മാനിറങ്ങാണ് സഅദ് ഇബ്നു മുആദിൻ്റെ ജനാസയെ അനുഗമിക്കാൻ. അപ്പോൾ മലക്കുകൾ വന്ന് ജനാസൻ വഹിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി ജനാസയെ വഹിക്കാൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. സഅദ് ഇബ്നു മുആദ് എത്ര സ്ഥാനങ്ങളിലെ മഹാൻ, റസൂലുള്ള പറയുകയാണ്, ഒരു
പട്ടുവസ്ത്രം സഹാബികൾ കണ്ടിട്ട് അതിലിങ്ങനെ ആശ്ചര്യപ്പെട്ടപ്പോൾ പറയാണ്, സയ്യിദ് ഇബ്നു മുആദ് സ്വർഗത്തിൽ ഉപയോഗിക്കുന്ന മിന്തിയിൽ ഇതിനേക്കാൾ ഉത്തമമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ സ്ഥാനമാണ് അറിയിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് എന്താ റസൂൽ പറഞ്ഞത്? അബ്ദുൻ സാലിഹ്, സയ്യിദ് ഇബ്നു മുആദ് എന്നല്ല, പിന്നെ അബ്ദുൻ സാലിഹ് എന്നുള്ള വിശേഷണമാണ് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഒരു ദാസൻ സാലിഹായ അബ്ദാഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മഹത്വമാണ്. അതുകൊണ്ടാണ് വഅൻ അമല സാലിഹൻ തർല്ലാഹു വഅസ്ലിഹ് ലീ ഫീ ദുർരിയത്തി ഇന്നി തുബ്തു ഇലൈക് വ ഇന്നി മിനൽ മുസ്ലിമീൻ. എന്താ ഇന്നി തുബ്തു ഇലൈക്? നിന്നിലേക്ക്, തീർച്ചയായും ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്തിരിക്കുന്നു. ഇന്നി തുബ്തു പറഞ്ഞാൽ ഞാൻ തൗബ ചെയ്തിരിക്കുന്നു, ഇലൈക്ക് നിന്നിലേക്ക്. വ ഇന്നി മിനൽ മുസ്ലിമീൻ, വ ഇന്നി തീർച്ചയായും ഞാൻ, മിനൽ മുസ്ലിമീൻ ആരിൽപ്പെട്ടവനാണ്? മുസ്ലിമീങ്ങളിൽ ഉൾപ്പെട്ടവനുമാണ്. ഞാൻ മുസ്ലിമാണ്, ഞാൻ തൗബ ചെയ്തവനാണ്. ദുആയോടനുബന്ധിച്ചാണ് ഈ അംഗീകാരം, ഈ അംഗീകരിക്കൽ. ഞാൻ തൗബ ചെയ്തു, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണ് എന്ന് അള്ളാഹ്ക്ക് സമ്മതിക്കുകയാണ്. അള്ളാഹ്ക്ക് സമ്മതിക്കുകയാണ്. അത് ദുആൻ്റെ മര്യാദയാണ്, ദുആൻ്റെ മര്യാദയാണ്. ഒന്ന്, ദുആ ചെയ്യുമ്പോൾ ഒരാൾ തൗബ ചെയ്തവനായിരിക്കണം. ദുആ ചെയ്തവൻ ആരുമായിരിക്കണം? മുസ്ലിമും ആയിരിക്കണം. ദുആ ചെയ്യുന്നവൻ മുസ്ലിമായിരിക്കണം. ദുആ ചെയ്തവൻ തൗബ ചെയ്തവനായിരിക്കണം. തൗബയോടുകൂടി ഇസ്ലാമോടുകൂടിയാണ് എന്ത് ചെയ്യേണ്ടത്? അള്ളാഹിനോട് ദുആ ചെയ്യേണ്ടത്. പിന്നെ ദുആൻ്റെ അദബുകളിൽപ്പെട്ടതാണ്, ദുആൻ്റെ അദബുകളിൽപ്പെട്ടതാണ് അള്ളാഹുവിനോട് നമ്മൾ ഞാൻ തൗബ ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഏറ്റുപറയൽ, ഞാൻ മുസ്ലിമാണ് എന്നുള്ളതും ഏറ്റുപറയൽ. ഇവിടെ കണ്ട, തൗബ ചെയ്തു നമ്മൾ സമ്മതിക്കുകയാണ്, മുസ്ലിമാണ് എന്നുള്ളതും നമ്മൾ സമ്മതിക്കുകയാണ്. അത് ദുആക്ക് ജവാബ് കിട്ടാൻ, ദുആക്ക് ജവാബ് കിട്ടാൻ കരണീയമാണ്. ദുആക്ക് ജവാബ് കിട്ടാൻ കരണീയമായ സംഗതിയാണ്. ആളുകൾ ദുആ ചെയ്യും, ദുആക്ക് പറയപ്പെട്ട കുറേ അദബുകളുണ്ട്, മര്യാദകളുണ്ട്. ആ മര്യാദകൾ പാലിക്കില്ല പലപ്പോഴും. പൊതുവിൽ ആളുകൾ ശ്രദ്ധിക്കേണ്ട അദബുകളുണ്ട്. പിന്നെ ഹറാം മേത്തുണ്ടാകാൻ പാടില്ല, ഹറാം ഭക്ഷിക്കാൻ പാടില്ല, ഹറാം വസ്ത്രമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല തുടങ്ങിയതായ കാര്യങ്ങളൊക്കെ. അതേസമയം ചില പ്രത്യേകമായിട്ടുള്ള അദബുകളുണ്ട്. അതിൽപ്പെട്ടതാണ് കൈ ഉയർത്തിയിട്ട് ദുആ ചെയ്യുക, മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ദുആക്ക് ജവാബുള്ള സമയങ്ങളെ പ്രത്യേകം അന്വേഷിക്കുക. അതേപോലെ ദുആക്ക് ജവാബ് ഇടുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിലാണെങ്കിൽ പ്രത്യേകം അതിനെ അന്വേഷിക്കുക. ഇങ്ങനെയുള്ള പിന്നെ ഇപ്പോൾ ബാങ്കിൻ്റെ ഇഖാമത്തിൻ്റെ ഇടയിൽ, രാവിൻ്റെ അന്ത്യ യാമങ്ങളിൽ, സുജൂദിൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അങ്ങനത്തെ സമയങ്ങൾ, സ്ഥലങ്ങൾ. അതേപോലെ തന്നെ ദുആക്ക് ജവാബ് കിട്ടാൻ ഇപ്പം ഹംദോട് കൂടിയിട്ട് ദുആ തുടങ്ങുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചൊല്ലിയിട്ട് ദുആ തുടങ്ങുക. അതേപോലെ തന്നെ നമ്മൾ അള്ളാഹുവിന് മുമ്പിൽ കുറ്റക്കാരാണ്, തെറ്റുകാരാണ്, അതുകൊണ്ട് ആ തെറ്റ് സമ്മതിച്ച്, അതിൽ നിന്ന് പശ്ചാത്തപിച്ചിരിക്കുന്നു എന്നുള്ളത് സമ്മതിച്ച്, അള്ളാഹ്ക്ക് നമ്മൾ കീഴ്പ്പെട്ടവരും വിശ്വാസികളുമാണ് എന്നുള്ളത് അള്ളാഹിനോട് ഏറ്റു പറഞ്ഞിട്ടുള്ളതായ ദുആ. അപ്പോൾ നോക്കൂ നിങ്ങൾ, ആ ദുആയാണ് അദബുള്ള ദുആ. അതാണ് ഇവിടെ ഈ കോർവയിൽ നിന്ന്, ഈ ശൈലിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഹത്താ ഇദാ ബലഗ അശുദ്ദഹു ബലഗ അർബഈന സന ഖാല റബ്ബി ഔസീനി അൻ അഷ്കുറ നിഅമതക അല്ലതീ അൻഅംത അലയ്യ വഅല വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർല്ലാ ഇന്നി തുബ്തു ഇലൈക് വഇന്നി മിനൽ മുസ്ലിമീൻ. ദി ദുആ, ഈ ദുആയിൽ ഉൾക്കൊണ്ട കാര്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ ആ ബാഹുല്യം, എത്രങ്ങാനും വിഷയങ്ങൾ, അതിൻ്റെ പ്രാധാന്യം അത് ഉൾക്കൊണ്ട് ഇന്ന് നമ്മൾ ദുആ ചെയ്യേണ്ട, നമ്മുടെ ദുആയിൽ നമ്മൾ കൊണ്ടുവരേണ്ടതായ ഒരു പ്രധാന ദുആയാണിത്. നിത്യജീവിതത്തിലെ ദുആകളിൽ നമ്മൾ കൊണ്ടുവരേണ്ട ഒരു പ്രധാന ദുആയാണ് അല്ലേ? ഇവിടെ ഇന്നിപ്പോൾ മക്കളുടെ വിഷയത്തിലാണ് ഏറ്റവും വലിയ പ്രതിസന്ധി പല മാതാപിതാക്കൾക്കും, അല്ലേ? മക്കളുടെ വിഷയത്തിൽ പ്രതിസന്ധി, ആൺമക്കളാകട്ടെ പെൺമക്കളാകട്ടെ. പണ്ടൊക്കെ പെൺമക്കൾ വീട്ടിൽ ഒതുങ്ങി കൂടുന്ന പ്രകൃതമായിരുന്നു. അതുകൊണ്ട് തന്നെ പെൺമക്കളുടെ വിഷയത്തേക്കാൾ കൂടുതൽ പുറത്തിറങ്ങുന്ന ആൺകുട്ടികളുടെ വിഷയത്തിലായിരുന്നു വ്യാകുലത. ഇന്ന് വീട്ടിൽ ഒതുങ്ങി കൂടുന്നതായ പെൺകുട്ടികളുടെ വിഷയത്തിലാണ് കൂടുതൽ വ്യാകുലത, അല്ലേ? കൂടുതൽ വ്യാകുലത. പ്രത്യേകിച്ച് ഈ ദൃശ്യമാധ്യമങ്ങൾ സജീവമായതോടുകൂടിയിട്ടുള്ള എന്തായി
ആ പ്രതിസന്ധികൾ രൂക്ഷമായി, പ്രതിസന്ധികൾ രൂക്ഷമായി. അതുകൊണ്ടാണ് നമ്മൾ പല ന്യൂസുകളും കേൾക്കുന്നത്. അതൊക്കെ ന്യൂസുകൾ പലതും മുണ്ടിട്ട് മൂടിയാൽ പോലും നാണം മാറാത്ത രീതിയിൽ, പിന്നെ ജുഗുപ്സാബഹം വർജ്യമായിട്ടുള്ളതായ ന്യൂസുകളാണ് മക്കളുടെ വിഷയത്തിൽ, ആൺമക്കളുടെ വിഷയത്തിൽ, പെൺമക്കളുടെ വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ പിന്നെ അതിൽ കാര്യകാരണ ബന്ധങ്ങളെ നമ്മൾ എത്തിപ്പിടിക്കുന്നതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള ദുആയാണ്, ആത്മാർത്ഥമായിട്ടുള്ള ദുആയാണ്. മക്കളാൽ കൺകുളിർമുണ്ടാകുക എന്നുള്ളത് വലിയ നിഅമത്താണ്. മക്കളാൽ കൺകുളിർമുണ്ടാകുക എന്നുള്ളത്, മക്കളാൽ അപമാനിതരാകുക എന്നുള്ളതോ അത് വലിയ മുസീബത്താണ്. മക്കളാൽ അപമാനിതരാകുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ ഇത്തരം ദുആകൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പിന്നെ ദുആയിരക്കാണ് വേണത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വാർദ്ധക്യത്തിൽ തനിക്കൊരു കുഞ്ഞുണ്ടാകാൻ ദുആ ചെയ്തപ്പോൾ എന്താ ദുആ ചെയ്തത്? കുഞ്ഞുണ്ടാകണേ ദുആ ചെയ്തിട്ടില്ല, പിന്നെ വഹബലി മിന സ്വാലിഹീൻ എന്നാണ്. വഹബലി മിന സ്വാലിഹീൻ റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയ്യതൻ തയ്യിബതൻ. അതാണ് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ. അവർക്ക് കുട്ടികളില്ല, വാർദ്ധക്യത്തിന് അങ്ങേയറ്റത്തും കുട്ടികളില്ല. അപ്പോൾ എന്തേലും ഇങ്ങനെയല്ലേ ഒരു കുട്ടിനെ തരണേ എന്നുള്ളതല്ല ചോദിച്ചത്, ഒരു കുഞ്ഞിക്കാല് കാണണേ എന്നല്ല ചോദിച്ചത്, പിന്നെയോ സാലിഹായ ഒരു സന്താനത്തെ നൽകണേ എന്നാണ് ചോദിച്ചത്. അതേപോലെ തന്നെ ദുർരിയ്യതം തയ്യിബ നല്ല ഒരു കുഞ്ഞിനെ തരണേ എന്നാണ് ദുആ ചെയ്തത്. അപ്പോൾ പിന്നെ സാലിഹായ സന്തതികളാകാൻ വേണ്ടിയിട്ട് മക്കളുടെ വിഷയത്തിൽ ദുആ ചെയ്യുക എന്നുള്ളത് അത് വളരെ ഗൗരവത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സാഹചര്യമാണ്. അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. വാൻ ആമൽ സാലിഹൻ തർന്ന ഓ അസ്ലഹലി ഫി ദുർരിയ്യതി ഇന്നി തുബ്തു ഇലൈക വ ഇന്നി മിനൽ മുസ്ലിമീൻ. അബു ഹുറൈറ റളിയല്ലാഹു തആലന്റെ ചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മ ദുൽഹുലൈഫയിൽ എനിക്ക് പാർത്തിയിരുന്നത്, മദീന തന്നെ അബു ഹുറൈറ മിക്കവാറും ഉണ്ടായിരുന്നത് ഉമ്മയുടെ വീട് ദുൽഹുലൈഫയിലാണ്, ദുൽഹുലൈഫ അബയാർ അലി ആ ഭാഗത്ത്. അദ്ദേഹം ഉമ്മനെ കാണാൻ പോകും, എന്നിട്ട് ഉമ്മനോട് പറയും അസ്സലാമു അലൈക്കി യാ ഉമ്മ വറഹ്മത്തുഹു വബറകാതുഹു, സലാം പറയും. എന്നിട്ട് അദ്ദേഹം പറയും റഹിമക്കില്ലാഹു യാ ഉമ്മ കമ റബ്ബൈതിനി സഗീറ, ഉമ്മ നിങ്ങളോട് അള്ളാഹു റഹ്മത്ത് കാണിക്കട്ടെ, നിങ്ങളെന്നെ ചെറുപ്പത്തിൽ പിന്നെ പോറ്റി വളർത്തിയത് പോലെ അള്ളാഹു നിങ്ങൾക്ക് അതിന് റഹ്മത്ത് നൽകട്ടെ എന്ന് പറയും. അപ്പോൾ ഉമ്മ പ്രതികരിക്കുന്നതാണ് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു, റഹിമക്കല്ലാഹു യാ ബുനൈ കമാ ബറർതനി കബീറ, മകനെ നിന്നോടും അള്ളാഹു കരുണ കാണിക്കട്ടെ, വാർദ്ധക്യത്തിൽ നീ എനിക്ക് പുണ്യം ചെയ്തതിനനുസരിച്ച്, പുണ്യം ചെയ്തതുപോലെ. അപ്പോൾ മാതാവിന് വാർദ്ധക്യത്തിൻ മാതാവിന് അബൂഹുറൈറ പുണ്യം ചെയ്തു, അപ്പോൾ ഉമ്മ റഹിമക്കല്ല എന്ന് പറഞ്ഞിട്ട് മകന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കുരുന്നായിരിക്കും ഉമ്മ മാതാവ് കുട്ടിയെ അബൂഹുറൈറയെ പോറ്റി വളർത്തി, അപ്പോൾ അതിന് മാതാവിന് വേണ്ടിയിട്ട് മകൻ ദുആ ചെയ്യാണ്. മനസ്സിലായല്ലേ? അതാണ് മക്കൾ സാലിഹായി വളർന്നാൽ, മക്കൾ സാലിഹായി വളർന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ സാലിഹായിട്ട് മക്കൾ വളരണം. അതില്ല എങ്കിൽ, മനസ്സിലായില്ലേ, പിന്നെ വളരെ വലിയ പ്രയാസമാണ് വിഷയങ്ങൾ. വാസ്ലി ഹലീഫി ദുർരിയ്യതി ഇന്നി തുബ്തു ഇലൈക വ ഇന്നി മിനൽ മുസ്ലിമീൻ. ഇവിടെ ഉലായിക അല്ലദീന നതഖബ്ബലു അൻഹും അഹ്സന മാ അമിലു വ നതജാവസു അൻ സയ്യിആതിഹിം ഫി അസ്ഹാബിൽ ജന്ന വഅദ സിദ്ഖി അല്ലദീ കാനു യുആദൂൻ. വഅദ സിദ്ഖി അല്ലദീ കാനു യുആദൂൻ എന്താ അള്ളാഹു സുബ്ഹാനഹു വതആല തുടർന്ന് പറയുന്നത്? ഉലായിക്ക്, ഉലായിക്കാർ എന്താ? ഇക്കൂട്ടർ. ആരെ ഇക്കൂട്ടർ? പരലോകബോധത്താൽ പരലോക വിശ്വാസമുള്ള വിശ്വാസികൾ, എന്നിട്ട് ഈ രീതിയിൽ ജീവിതം അനുഷ്ഠിക്കുന്നവർ ഉലായിക്ക് അക്കൂട്ടർ. മാതാപിതാക്കൾക്ക് സുഹൃതം ചെയ്ത്, മനസ്സിലായില്ലേ, അതേപോലെ തന്നെ ഈ വിധം പ്രാർത്ഥിച്ച് സൽവൃത്തരായി ജീവിക്കുന്നവർ ഉലായിക അക്കൂട്ടർ. അല്ലദീൻ, അവരെങ്ങനെയുള്ളവരാണ്? നതഖബ്ബലു അൻഹും, അള്ളാഹു പറയാണ് നതഖബ്ബലു നാം സ്വീകരിക്കും, അൻഹും അവരിൽ നിന്ന്, അവരെ തൊട്ട് നാം സ്വീകരിക്കും. എന്ത് സ്വീകരിക്കും? അഹ്സന മാ അമിലു, അഹ്സന മാ അമിലു, അവർ പ്രവർത്തിച്ചതിൽ ഏറ്റവും ഉത്തമമായത്. അഹ്സൻ എന്നാണ് ഏറ്റവും ഉത്തമമായത്. മാ അമിലു എന്നാണ്, അമിലു പറഞ്ഞാൽ അവർ പ്രവർത്തിച്ചു, മാ അമിലു അവർ പ്രവർത്തിച്ചത്, അവർ പ്രവർത്തിച്ചതിൽ ഏറ്റവും ഉത്തമമായതാണ്. അവർ പ്രവർത്തിച്ചത് ഏറ്റവും ഉത്തമമായ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കും. അവർ പ്രവർത്തിച്ചത് ഏറ്റവും ഉത്തമമായത് ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കും.
അതാണ് അതിൻ്റെ ഇവിടുത്തെ ആശയം. അവർ ചെയ്തതുണ്ടല്ലോ അത് ചെറുതാണെങ്കിലും അത് അള്ളാഹുവിങ്കിൽ വലുതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അത് ഏറ്റവും ഉത്തമമായ നിലയിൽ അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കും എന്നാണ്. ഉലായികല്ലദീന നതഖബ്ബലു അൻഹും അഹ്സനമാ അമിലു. അൽ ഹാരിസ ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ ഹാരിസ റസൂലുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചപ്പോൾ സ്വർഗ്ഗത്തിലൊരു ഖുർആനോത്ത്, സ്വർഗ്ഗത്തിലൊരു ഖുർആനോത്ത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആശ്ചര്യപ്പെട്ടു ആ ഖുർആനോത്ത് കേട്ടപ്പോൾ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കാൻ, ലിമൻ ഹാദിഹി, ആരുടേതാണ് ഈ തിലാവത്ത് അല്ലെങ്കിൽ ഖിറാഅത്ത്? അപ്പോൾ പറയാൻ, ലി ഹാരിസ, ഇത് ഹാരിസയുടേതാണ്. അപ്പോൾ എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ, ഖാന ലഹു ഉമ്മുൻ വഹുവ ബിഹാ ബാർ ഔക്കമാക്കാൻ, അദ്ദേഹത്തിനൊരു ഉമ്മ ഉണ്ടായിരുന്നു, ആ ഉമ്മക്ക് പുണ്യം ചെയ്യുന്ന മകനായിരുന്നു എന്നാണ്. ഉണ്ടോ ഉമ്മക്ക് പുണ്യം ചെയ്ത് ഈ ദുനിയാവിൽ എത്ര കാലം ജീവിച്ചേ? പക്ഷേ അതിന് അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയത് നോക്കി നിങ്ങൾ, സ്വർഗപ്രവേശനവും പിന്നെ അദ്ദേഹത്തിന് ഖുർആനോത്താണ് അവിടെ സ്വർഗത്തിൽ. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ. ഉലായികല്ലദീന നതഖബ്ബലു അൻഹും അഹ്സനമാ അമിലു, അക്കൂട്ടർ അവരിൽ നിന്ന് നാം അള്ളാഹു പറയുന്നത് സ്വീകരിക്കും. അഹ്സനമാ അമിലു, അവർ ചെയ്തതിൽ ഏറ്റവും ഉത്തമമായതെന്ന് പറഞ്ഞാൽ അവർ ചെയ്തത് ഏറ്റവും ഉത്തമമായ നിലക്ക് അള്ളാഹു സ്വീകരിക്കും എന്നുള്ളതാണ്. വനതജാവസു അൻ സയ്യിആതിഹിം, വനതജാവസു എന്താ തജാവസ് പറഞ്ഞാൽ എന്താ? ആ പിന്നെ അള്ളാ വിട്ടുകിടക്കുക എന്നാണ് തജാവസ്. തജാവസ് വിട്ടുകിടക്കുക. ഇവിടെ വനതജാവസു അൻ സയ്യിആതിഹിം, അവരുടെ സയ്യിആത്തിനെ തൊട്ട് നാം വിട്ടുകിടക്കുന്നതാണ് എന്താ? അതിൽ അള്ളാഹു വിട്ടുവീഴ്ച നൽകും. സയ്യിആത്ത് എന്നാൽ തിന്മകൾ, തിന്മകൾ. സയ്യിആതിഹിം, അവരുടെ തിന്മകൾ, അത് അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ് നതജാവസു, നാം അതിൽ വിട്ടുവീഴ്ചയേകും, അതിൽ പിടികൂടില്ല എന്നർത്ഥം. അതിനെ വിട്ടുകിടക്കുക എന്നാണ്, അള്ളാഹു അത് പിടികൂടില്ല. വനതജാവസു അൻ സയ്യിആതിഹിം ഫി അസ്ഹാബിൽ ജന്ന, അതാണ് ഫി അസ്ഹാബിൽ ജന്ന എന്നാണ്. ഹും ഫി അസ്ഹാബിൽ ജന്ന എന്നുള്ള ഉദ്ദേശം, അവർ സ്വർഗാർഹരിൽ, സ്വർഗത്തിൻ്റെ അഹലുകാരിൽ ഉൾപ്പെട്ടവരുമാണ്. ഫി അസ്ഹാബിൽ ജന്നത്തി, സ്വർഗത്തിൻ്റെ അസ്ഹാബുകളിൽ അവർ ഉൾപ്പെട്ടവരുമാണ്. അപ്പോൾ എത്ര മഹത്താണ് ഇവിടെ പറഞ്ഞത് നോക്കണേ. നതഖബ്ബലു അല്ലാഹു അൻഹും, അല്ലാഹു പറയാൻ നതഖബ്ബലു അൻഹും, അല്ലാഹു പറയാൻ അവരിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കും. രണ്ട്, വനതജാവസൻ സയ്യിആതിഹിം, പിന്നെ ഫി അസ്ഹാബിൽ ജന്ന, പിന്നെ ഇവിടുന്ന് ഇവിടെ ഉണ്ടോ അഹ്സനമാ അമിലു എന്നാണ്. അവർ ചെയ്തത് അത് ഏറ്റവും നല്ല നിലക്കുള്ള നല്ല നിലക്കാണ് അതിൻ്റെ സ്വീകാര്യത എന്നുള്ളതാണ്. ഉവൈസ്, ഉവൈസ് ഉൽ ഖർണിയുടെ ചരിത്രത്തിൽ ഉവൈസ് ഇബ്നു ആമിർ അൽ ഖർണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യമനിൽ നിന്ന് ബനു മുറാദ് ഗോത്രത്തിലെ ഉവൈസ് എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ അടുക്കൽ വരും. സഹാബത്തിനോട് പറയാണ്, ഈ ഉവൈസ് താബിഈങ്ങളിൽ ഒരാളാണ്, പിൽക്കാലത്ത് വരാനിരിക്കുന്ന റസൂലുള്ളാഹി വഹയിലൂടെ പറയാണ് ഉവൈസ് വരും. ആ ഉവൈസ് വരുമ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും അദ്ദേഹത്തോട്, സഹാബത്തിനോട് പറയാണ്, നിങ്ങളിൽ ആർക്കെങ്കിലും അദ്ദേഹത്തോട് ഇസ്തിഗ്ഫാർ നടത്താൻ ആവശ്യപ്പെടാൻ സാധിച്ചാൽ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് അയാൾ ഇസ്തിഗ്ഫാർ പാപമോചനത്തിന് തേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളിയും എന്ന് പറയണം. അപ്പോൾ താബിഈങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് റസൂലുള്ള പറയാണ്, നിങ്ങളൊരാൾ ഇസ്തിഗ്ഫാർ നടത്താൻ അയാളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ അതിന് അവസരം കിട്ടിയിട്ടെങ്കിൽ അത് ചെയ്തോളിയും. അതിന് കാരണം എന്താ പറയണത്? അദ്ദേഹത്തിന് ഒരു ഉമ്മ ഉണ്ട്, ആ ഉമ്മയോട് അയാൾ ബിറിലാണ്, ബാറാണ്, പുണ്യം ചെയ്യുന്നവനാണ് എന്നുള്ളതാണ്. മാതാവിന് പുണ്യം ചെയ്യുന്ന ഒരു മഹാൻ താബിഈങ്ങളിൽപ്പെട്ട ഒരാൾ, അതാണ് ഉവൈസ് അൽ ഖർണി, അയാൾ വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ അയാൾ അള്ളാഹുവിനോട് ആർക്കെങ്കിലും വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയാൽ അള്ളാഹു സുബ്ഹാനഹു തആല അത് സ്വീകരിക്കും എന്നുള്ളതാണ്. അയാളുടെ ശുപാർശ അള്ളാഹു സ്വീകരിക്കും എന്നുള്ളതാണ്. അതിനെന്താ കാരണം? കാരണം കാന ലഹു ഉമ്മുൻ വഹുവ ബിഹാ ബാർ, അതാണ് കാന ലഹു ഉമ്മുൻ വഹുവ ബിഹാ ബാർ, അയാൾക്കൊരു ഉമ്മുണ്ട്, ആ അമ്മാക്ക് പുണ്യം ചെയ്യുന്ന മകനാണ് എന്നുള്ളതാണ്. മാതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ളത് അത് വലിയ അനുഗ്രഹമാണ്. അങ്ങനത്തെ മക്കളുണ്ടെങ്കിൽ അവർ നമുക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല അത് സ്വീകരിക്കും. പക്ഷേ മാതാക്കൾക്ക് പുണ്യം ചെയ്യുന്ന മക്കൾ, അപ്പോൾ നേരിട്ട് പുണ്യം ചെയ്യുന്നവരായാലോ?
ആരെ ഏതെങ്കിലും പുണ്യം ചെയ്യുന്ന ഒരാൾ നമുക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു കബൂലാക്കുമെങ്കിൽ നേരിട്ട് മാതാവിന് പുണ്യം ചെയ്യുന്നവരായാലോ? അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഉലായിക അല്ലദീന തഖബ്ബലല്ലാഹു അൻഹും അഹ്സന മാ അമിലു വനതജ. ഇത് മാതാവിന് പുണ്യം ചെയ്യുന്ന ഒരു വിഷയം മാത്രമല്ല കേട്ടോ, മാതാവിന് പുണ്യം ചെയ്യുന്ന വിഷയം മാത്രമല്ല, അത് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ഈ പറയപ്പെട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. കാരണം അവർക്കുള്ള അവകാശം വളരെ വലുതാണ്, കൂടിയതാണ് എന്നുള്ളത് കാരണത്തിൽ. പിന്നെ ഇവിടെ കുറേ കാര്യങ്ങൾ പിന്നെയും പറഞ്ഞില്ലേ, ഇപ്രകാരം ദുആ ചെയ്യുന്നവർ, മാതാപിതാക്കളെ ദുആയിൽ ഉൾപ്പെടുത്തുന്നവർ ഒക്കെ പറഞ്ഞു. ഉലായിക അല്ലദീന തഖബ്ബലു അൻഹും അഹ്സന മാ അമിലു വനതജാവസു അൻ സയ്യിആതിഹിം ഫീ അസ്ഹാബിൽ ജന്ന. ഇത് ഉണ്ടല്ലോ, അവരുടെ അമൽ സ്വീകരിക്കുമെന്നുള്ളത്, അവരുടെ തിന്മകൾ അള്ളാഹു അതിൽ വിട്ടുവീഴ്ചയേക്കുമെന്നത്, സ്വർഗാർഹരിൽ അവർ ഉൾപ്പെടുമെന്നുള്ളത് ആരുടെ വാഗ്ദാനം? അള്ളാഹുവിൻ്റെ വാഗ്ദാനം. അതാണ് പറയുന്നത് വഅദ സിദ്ഖി അല്ലദീ കാനു യുഅദു. കാനു യുഅദു എന്ന് പറഞ്ഞാൽ അവർ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നു. യുഅദൂൻ വാഗ്ദാനം ചെയ്യപ്പെടും. കാനു യുഅദൂൻ അവർ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നു. അല്ലദീ കാനു യുഅദൂൻ അവർ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നതായ വഅദ സിദ്ഖ്. എന്താ വഅദ സിദ്ഖ്? ആ സത്യസന്ധതയുടെ വാഗ്ദാനം. സത്യസന്ധതയുടെ വാഗ്ദാനം എന്നാൽ സത്യസന്ധമായ വാഗ്ദാനം. ഈ അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അവരുടേത് സ്വീകരിക്കും, അവർക്ക് മാപ്പ് നൽകും, അവർ സ്വർഗാർഹരാണ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അത് പൊളിവാക്കല്ല, അതിൽ ലംഘനമല്ല, അത് പിന്തിപ്പിക്കണ പ്രശ്നമല്ല. പിന്നെയോ വഅദ സിദ്ഖ്, അത് സത്യത്തിൻ്റെ വാഗ്ദാനമാണ്, പഠിച്ചവൻ്റെ വാഗ്ദാനം. ഇന്നല്ലാഹു ലാ യുഖ്ലിഫുൽ മീആദ്, അള്ളാഹു മീആദിനെ വാഗ്ദാനത്തെ ലംഘിക്കൂല. വഅദ സിദ്ഖ് സത്യവാഗ്ദാനമാണ്, അത് പിന്തുല്ല, അത് ലംഘിക്കൂല. അതിന് പിന്നെ അത് മാറ്റിയേക്കുന്ന വിഷയമല്ല. വഅദ സിദ്ഖില്ലദീ കാനിയു അതുൻ, തങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നതായ സത്യവാഗ്ദാനമാകുന്നു ഇത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാം. ഒരു മനുഷ്യൻ ആഖിറത്തിൽ ആഗ്രഹിക്കുന്നത് എന്താണ്? എന്താ നമ്മൾ ആഗ്രഹിക്കുന്നത്? നമ്മൾ ചെയ്ത സൽപ്രവൃത്തി കുറച്ചാണെങ്കിൽ അത് എന്ത് ചെയ്യണം? അള്ളാഹു സ്വീകരിക്കണം. നമ്മളൊന്നും മാസൂമുകളല്ല, പാപസുരക്ഷിതരല്ല, നമുക്കൊക്കെ എന്തുണ്ട്? തെറ്റുകുറ്റങ്ങളും പാപങ്ങളും ധാരാളമാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കതൊക്കെ എന്ത് ചെയ്യണം? മാപ്പാക്കണം, വിട്ടുവീഴ്ച ചെയ്യണം. പിന്നെ നമുക്കെന്ത് വേണം? സ്വർഗത്തിൽ ഒരിടം കിട്ടണം. നമ്മളെ കാലൊക്കെ ചെറുതാണ്, നമ്മൾ ചെറിയ ഒരു ശരീരമാണ്. അള്ളാഹു വാനങ്ങളെക്കാൾ ഭൂമിയേക്കാൾ വിശാലമായിട്ട് സ്വർഗത്തെ സംഘടിപ്പിച്ചു. വാനത്തേക്കാൾ ഭൂമിയേക്കാൾ വിശാലമായ സ്വർഗമാണ് സംഘടിപ്പിച്ചത്. അതിൽ നമ്മൾ നോക്കി, നിങ്ങൾ ഈ വികസിക്കുന്ന ഈ വിശാലമായ ആകാശമണ്ഡലം, അതേപോലെ തന്നെ ഭൂമി, ഇതിൽ നമ്മൾ അല്ലേ ഒരു നേർത്ത പൊടിയുടെ ഒരു സ്വാധീനം പോലും, അതിൻ്റെ ആ ബാഹുല്യം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള നമുക്ക് സ്വർഗത്തിലൊരിടം നിഷേധിക്കപ്പെടുന്ന പറഞ്ഞാൽ, അങ്ങനെയുള്ള നമുക്ക് സ്വർഗത്തിൽ, ആ വിശാലമായ സ്വർഗത്തിൽ ഒരിടം നമുക്ക് നിഷേധിക്കപ്പെടുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മഹാനഷ്ടമല്ലേ? നഷ്ടം. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ വിശാലമായ സ്വർഗത്തിലൊരിടമാണ്. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു മാപ്പാക്കലാണ്. അള്ളാഹു നമ്മളുടെ അമലുകൾ സ്വീകരിക്കപ്പെടലാണ്. മനസ്സിലായി? അത് സ്വീകരിക്കും എന്നുള്ളത്, നമ്മുടെ ആ ഉദ്ദേശങ്ങൾ അള്ളാഹു നേടിത്തരുന്നുള്ളത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. പക്ഷേ ആ വാഗ്ദാനം കിട്ടണമെങ്കിൽ നമ്മളുടെ കേവല ആഗ്രഹങ്ങൾ പോരാ, പിന്നെന്ത് വേണം? അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ നമ്മൾ അതാണ് ഇവിടെ അള്ളാഹു പറഞ്ഞതായ കാര്യങ്ങൾ നമ്മൾ അത് പ്രയോഗവൽക്കരിക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടെത്തിക്കണം എന്നുള്ളതാണ്. ഖലാസ്. ഇതിപ്പോൾ ഒരു വിശ്വാസിയായി പരലോകബോധമുള്ള ഒരു മകൻ, ഒരു വ്യക്തിയുടെ കാര്യമായി പറഞ്ഞത്. ഇതിനപ്പുറൊരു വ്യക്തിയുണ്ട്, അതാരാ? പരലോകബോധമല്ല, വിശ്വാസമല്ല, മാതാപിതാക്കളുടെ വിഷയത്തിൽ ബോധമല്ല, അങ്ങനെ ഒരു വ്യക്തിയുണ്ട്. ഇനി അയാളെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഇതുവരെ പറഞ്ഞത് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നവരുടെ ചരിത്രമാണ് അല്ലേ. ഉവൈസുൽ ഖർനി ആകട്ടെ, ഹാരിസെ ആകട്ടെ, അബൂ ഹുറൈറ ആകട്ടെ, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവരൊക്കെ എന്താണ്, മാതാപിതാക്കളുടെ പുണ്യത്തിൻ്റെ വിഷയത്തിൽ മാതൃകകളാണ് നമ്മൾ പറഞ്ഞത്. ഇതിനപ്പുറം ചില മാതൃകകളുണ്ട്, മനസ്സിലല്ലേ? അതാണ് ഇനി വല്ലദീ ഖാല ലി വാലിദൈഹി ഉഫില്ലക്കുമ എന്ന് പറഞ്ഞിട്ട് മാതാപിതാക്കളെ ധിക്കരിക്കുന്ന മകൻ്റെ അല്ലെങ്കിൽ ആളുകളുടെ വിഷയത്തിൽ ഇനി വിശദീകരിക്കാൻ പോണത്. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ആഴ്ച അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.